ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതായത് 5 മണിയായപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. കുട്ടികളൊന്നും എപ്പോൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ ഒന്ന് റെഡിയായി വന്ന് കുട്ടികളൊക്കെ ഇതാ എണീപ്പിച്ച് ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് മാറാത്തത് കൊണ്ട് അങ്ങനെ ഇരിക്കും, കിടക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ 6:20 ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രെയിൻ ഉണ്ടോ, കാത്കുദാമക്കുള്ള ന്യൂഡൽഹിയിൽ നിന്ന് കാത്കുദാമ പോവുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത സമയത്ത് വോയിസൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു വോയിസും കാര്യങ്ങളും ഇല്ല, എന്തൊക്കെയോ വന്ന് ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഡ്രസ്സിൻ്റെ കാര്യമാണ് പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ ഡ്രസ്സ് 8 ഡ്രസ്സ് തന്നെ ചേഞ്ച് ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം ഇങ്ങനെ പോണ സമയത്തൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ കയറിയപ്പോൾ മുതൽ ACയിലായതുകൊണ്ടാണ് തോന്നുന്നത് വലിയ വിയർപ്പും കാര്യങ്ങളൊന്നുമില്ല, സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ഫ്രഷിലാണ്, നമ്മളെപ്പോഴും ഫ്രഷാണല്ലോ. ഫ്രഷ് തന്നെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യമില്ല. വന്ന് കുളിക്കും, ആ സെയിം ഡ്രസ്സ് തന്നെ ഇതാക്കും. കുട്ടികളത് ചേഞ്ച് ആയിട്ടുണ്ട്, പിന്നെ മോനും തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ്. സാറില്ല, എനിക്ക് കുഴപ്പമില്ല, പിന്നെയല്ലേ. പിന്നെന്താ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ആ പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാ ലഗേജൊക്കെ കൊണ്ട് മൊപ്പര് പോകണുണ്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ട് 2 ബാഗ്, പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പാർട്ട്മെൻറ്റ് വന്നിട്ട് കുറച്ച് മുൻപിലാണ്, അപ്പോൾ അത് തിരഞ്ഞ് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂഡൽഹി ടു കാത്കുദാമ കേട്ടോ. ശതാബ്ദി എക്സ്പ്രസ് സേഫൂറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ അതിസാഹസികമായി അതിലേക്ക് കയറുന്ന രംഗാണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറുകയാണ് കേട്ടോ. ലഗേജും കാര്യങ്ങളും കുട്ടികളൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഞാനും കൂടെ കയറട്ടെ. ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി ഡോറൊക്കെ അടച്ച് ഞങ്ങൾ പുറത്താക്കി. എന്തായാലും ഈ ഡോറ് തുറന്ന് വരുമ്പം തന്നെ കാണാനാണ് ഞങ്ങൾ സീറ്റ് വന്നിട്ട്. അപ്പോൾ ഈ സൈഡിൽ 2 സീറ്റ്, ഇപ്പുറത്തെ സൈഡിൽ 3 സീറ്റ് വേണം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഉള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ 2 ആൾക്കാരേ ഉള്ളൂ, നിങ്ങൾ 3 ആൾക്കാരില്ല, അപ്പോൾ നിങ്ങൾ ഈ സീറ്റിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി തന്നു. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കാരും ഒരുമിച്ച് അങ്ങോട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പോൾ വിശന്ന്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന പഴങ്ങളൊക്കെ കഴിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുന്നിട്ട് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള സൈഡിൽ ഓരോരോ നമ്പറും കാര്യങ്ങളുണ്ട്, അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോയിട്ടിരിക്കാം കേട്ടോ. പിന്നെ വന്ന് നമ്മളെ സീറ്റിൻ്റെ നമ്മളിരിക്കണതിൻ്റെ നേരെ മുൻപിലായിട്ട്, അതായത് മറ്റുള്ളവരുടെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു കുഞ്ഞ് ടേബിൾ ഉണ്ടാവും. പിന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാരിയിട്ടൊന്ന് കിടക്കുക, അത്ര തന്നെ പറ്റുള്ളൂ. പിന്നെ വന്നെന്താ, പിന്നെ അതാ ഞങ്ങൾക്ക് 2 ന്യൂസ് പേപ്പറൊക്കെ കിട്ടി. ഇനി അതിനെക്കുറിച്ചുള്ള തള്ള നടന്നു കൊടുക്കുകയാണ് കേട്ടോ. ആ ടൈംസ് ഓഫ് ഇന്ത്യ നമുക്ക് തന്ന പത്രമാണ്. അപ്പോൾ നമുക്ക് ചിത്രം നോക്കിയിട്ടെങ്കിലും ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. ഇവർ നല്ല തട്ടിലാണ്, ഞാനെന്താ ബാക്കിൽ മൂക്കും പൊത്തി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണം. കാരണം എനിക്കിതിൻ്റെ സ്മെല്ലൊന്നും പറ്റണില്ല. ആ ഞാനങ്ങനെ പഴമൊക്കെ കഴിച്ച് കുഴപ്പമില്ല, വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ എൻ്റെത് കവർ ചെയ്തുകൊണ്ട് ഞാൻ നടക്കുന്നുണ്ട്. കുട്ടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ കാത്കുദാമിൽ ഇറങ്ങി കേട്ടോ. കാത്കുദാമിൽ ഇറങ്ങി വീഡിയോസ് ഒന്നും എടുത്തിട്ടപ്പോൾ തന്നെ ഒരുവിധം ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഹോട്ടലിൽ ഇരിക്കുകയാണ്, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹോട്ടൽ, കുഴപ്പമില്ല, അടിപൊളി ഹോട്ടലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള റൈസും പിന്നെ കടായി ചിക്കനും ആണ് നമ്മളെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കടായി ചിക്കനും റൈസും. റൈസ് വന്നിട്ട് നമ്മളെ മന്തി റൈസ് ഇല്ലേ, മന്തി റൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഹോട്ടലിൽ കിട്ടുന്ന ആ മന്തി റൈസ് അല്ല, റൈസ് ഇല്ലേ ആ റൈസ് മാത്രം അങ്ങനെ ഒരു വേവിച്ചതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ്, മന്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം വന്നതിലും ഭയങ്കര അറ്റാക്ക് നടക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കഴിച്ച് പുറത്തിറങ്ങിയ സമയത്ത് ഇതാ ഒരു ദേവനും ദേവതിനെയും കൂടെ കണ്ടിട്ടാ. അവരുടെ മുന്നിൽ നല്ല എന്തോ ശർക്കരൻ്റെ എന്തോ സംഭവം ഉണ്ട്, പിന്നെ അതാ ഒരു ജീരകം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ജീരകം കണ്ടാൽ എന്തായാലും ഞങ്ങൾ വിടലില്ല. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് സംഭവം ഞങ്ങൾ ദിയാക്ക് മസ്റ്റാണ്, ദിയാക്കത് വേണം. അപ്പോൾ ഓൾ എടുത്തപ്പോൾ ഞാനൊരു സ്പൂൺ അങ്ങോട്ട് എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ
എന്താ പറയുക, റോജാപാക്കിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ അതിൻ്റെ ചീരകവും മധുരവും ഒക്കെ ആയി. അപ്പോൾ അതും കഴിച്ച് ഞങ്ങളിങ്ങനെ റൂമിലേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വന്ന് ഈ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നോക്കി നിങ്ങൾ എന്തായാലും ഹൈ ലെവൽ ഹോട്ടൽ, നമുക്കിപ്പോൾ ഒരു ദിവസത്തിന് ഇത്ര വലിയ ഹോട്ടലൊന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിവിടെ വർക്ക് നടന്നുകൊണ്ടൊക്കെയാണ്, ഇവിടെ നിന്ന് പുതിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ വരികയാണ്. പിന്നെ കണ്ടോ ചെടികളൊക്കെ എന്താ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളത് റൂം വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ ഡൽഹിയിലെടുത്ത റൂമിനെ പോലെ തന്നെ ഒരു സാധാ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് റൂമൊക്കെ എത്താൻ പറ്റും. കണ്ടോ കഷ്ടപ്പെട്ട് ബാപ്പി മകളും സ്റ്റെപ്പൊക്കെ കയറി. ഇതൊരു ഒരുമാതിരി ഒരു വൃത്തിയിട്ട ഒരു സ്റ്റെപ്പും കൂടെയാണ് കേട്ടോ. കാരണം ആരെയും ഒരു അത്ര സുഖമൊന്നുമില്ല. അപ്പോൾ അത് അതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ റൂമെത്തും. പിന്നെ വെയിറ്റ് ചെയ്യേൻ്റെ കയ്യിലാണ് ചാവി. അപ്പോൾ ആ റൂം തുറക്കുമ്പോൾ കണ്ടോ നല്ല കുഴപ്പമില്ലാത്ത തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ അലമാരുണ്ട്, പിന്നെ ഇതാ നാലാൾക്കൊക്കെ കിടക്കാൻ പറ്റിയ ഒരു കട്ടിലുണ്ട്, പിന്നെ രണ്ട് ചെയറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളെ വീഡിയോ. ഇതാ പെട്ടെന്ന് ഇതാ അവൾക്കൊരു രതിപുഷ്പം കളിക്കാൻ തോന്നിയിട്ട് രതിപുഷ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാട്ടും പാടുന്നുണ്ട്, പിന്നെ ഡാൻസും കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നാളെ രാവിലെ 6:30 ട്രാവലർ താഴെ വരും. അപ്പോൾ അതിലാണ് ഇനി ഞങ്ങൾ 12 മണിക്കൂറുള്ള നരക യാത്ര. അതിലാണ് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാം. പിന്നെ ആ ഫസ്റ്റ് ടൈം ആരെങ്കിലും ഞങ്ങളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.